ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിജുസ് കിച്ചൺ. ഇന്ന് ഉണ്ടാക്കാൻ പോണത് സ്വീറ്റ് ജിലേബി, ദീപാവലി സ്പെഷ്യൽ ജിലേബി. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഉഴുന്നുപരിപ്പ് അളവെടുക്കാൻ ഈ ഗ്ലാസ്സിലാണ് അളന്നെടുത്തത്. ഇതിന് 2 ഗ്ലാസ് ഉഴുന്നുപരിപ്പ് 1 മണിക്കൂർ കുതിർത്തി ഊറ്റി വെച്ചതാണ്. അതിന് 2 സ്പൂൺ അരി ഇത് ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ട് ഒന്നിച്ചരക്കണം. കുറച്ച് ജിലേബി കളർ, ഇത് അരച്ചിട്ട് വരാം. മാവ് അരക്കണതിൻ്റെ ഇടയിൽ പഞ്ചസാര പാവ് കഴിച്ച് വെക്കാം. ഒരു ഇതിന് 1 കപ്പ് ഉഴുന്നുപരിപ്പിന് 2 കപ്പ് പഞ്ചസാര കണക്ക്. നാല് കപ്പ് പഞ്ചസാര, അത് മുങ്ങണ വരെ വെള്ളം ഒഴിച്ചിട്ട് പാവ് വെച്ചുക. നല്ല കമ്പിപ്പതൊന്നും ആവണ്ട, ഒരുവിധം നന്നായി തിളച്ചാൽ മതി. ഇത് പഞ്ചസാര ഉരുകി ഒന്ന് നന്നായി തിളച്ചാൽ മതി. ഒരു 10 മിനിറ്റ് നന്നായി തിളക്കണം. പഞ്ചസാര ഇത് നന്നായി പാവ് കച്ചി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4-5 ഡ്രോപ്സ് ലെമൺ ജ്യൂസ് പാവ് കട്ട പിടിക്കാതിരിക്കുക. പിന്നെ കുറച്ച് റോസ് വാട്ടർ വാസനയ്ക്ക്. ഇത് കളറിന് ജിലേബി കളറ് 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് അടച്ചു വയ്ക്കുക, ചൂടാറാൻ പാടില്ല. ഇനി പരന്നിട്ടുള്ള ഒരു ഫ്രൈയിങ് പാനിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ജിലേബി ഉണ്ടാക്കാൻ. അതിലേക്ക് എണ്ണ ചൂടാവട്ടെ, ഇനി മീഡിയം ചൂടിൽ. ഉഴുന്നുമാവ് 1 സ്പൂൺ അരിയും ചേർത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് പച്ചരി. ഇനി അത് ജിലേബി തുറന്ന ടവലിൽ ആക്കിയിട്ട് പുഴിയണം. അധികം വെള്ളമില്ലാണ്ട് അരക്കണം മാവ്. എണ്ണ ഹീറ്റായിട്ടുണ്ട്, ജിലേബി പുഴിയ. വരുന്ന പാത്രമായത് കൊണ്ട് ഒന്നിച്ച് 8-10 എണ്ണം പിഴിയാം. എന്നിട്ട് 1 ഭാഗം വെന്ത് കഴിഞ്ഞ് വെച്ചാൽ മറച്ചിടുക. രണ്ട് സൈഡും നന്നായി മൂത്ത ശേഷം എടുത്ത് ചുടുക്കനെ പാവിലേക്ക് ഇടണം. ഇളം ചൂടുണ്ടായിരിക്കണം പാവ് എപ്പോഴും.
ഇനി അടുത്ത ട്രിപ്പ്. ജിലേബിയെല്ലാം പാവിലിട്ട് നന്നായി കുതിർന്ന് കഴിഞ്ഞു, ഊറിക്കഴിഞ്ഞു. ഇനി ഇത് മാറ്റുക. അപ്പോൾ അടുത്ത ട്രിപ്പ് വിടണം. ഇത് കഴിഞ്ഞ അടുത്ത ട്രിപ്പ് മൂത്ത് കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് പഞ്ചസാര പാവിൽ മുങ്ങി കിടന്നാൽ മതി. ജിലേബി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല ക്രിസ്പി ആൻഡ് ജ്യൂസി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഹാപ്പി ദീപാവലി. താങ്ക് യു.